പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിയ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഞാൻ എന്റെ അഗ്ലോണിമ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ കട്ട് ചെയ്യുന്ന എന്തിനാ നമുക്കറിയാം അല്ലെ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മള് ഏത് പോട്ടി മിക്സ് യൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഒന്നുപോലും ഫെയിൽ ആവാതെ കംപ്ലീറ്റ് കട്ടിങ്സ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും കൂടുതലായിട്ട് കാണാം. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് എന്റെ ചെറിയൊരു അഗ്ലോണിമ പ്ലാന്റ്സിന്റെ കളക്ഷൻ ആണ്. അപ്പൊ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഹോമലിഫിൽ ഗാർഡൻ സ്റ്റോറിൽ നിന്ന് പ്ലാന്റ്സ് ഓൺലൈനായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും സ്ക്രീനിൽ കാണുന്ന 7736573708 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കാറ്റലോഗ് കിട്ടും. കാറ്റലോഗിൽ നിന്ന് പ്ലാൻ സെലക്ട് ചെയ്താൽ നമുക്ക് കൊറിയർ വഴി പ്ലാൻസ് അയച്ചു തരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഡയറക്റ്റ് കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കാറ്റലോഗ് ഓപ്പൺ ആവും. അതിനകത്ത് പ്ലാൻസിൻ്റെ ഫോട്ടോസും പ്രൈസും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അഗ്ലോണിമയിൽ ഒരുപാട് കളർഫുൾ വെറൈറ്റീസ് അവൈലബിൾ ആണ്. പലതും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസും ആണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ നല്ല വെറൈറ്റി പ്ലാൻസ് വാങ്ങി വളർത്തി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു പേടിയാണ്. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിടിച്ച് കിട്ടുമോ എന്നുള്ള ഒരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വളർന്നിട്ടുണ്ട്. ബേബി പ്ലാന്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മെച്യൂർ ആയിട്ടുള്ള സ്റ്റെം ആകുമ്പോൾ കുറച്ച് ഗ്രീനിഷ് ആയിരിക്കും, കുറച്ച് ഡാർക്ക് ഷെയ്ഡിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെംസ് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. തീരെ യങ് ആയിട്ടുള്ള ഒരു പോർഷനിൽ നിന്ന് കട്ട് ചെയ്യരുത്, അത് അഴുകിപ്പോഴുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നോക്കിയാൽ ഒരു 3 ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ലീഫൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു സൈസിലുള്ള ബേബി പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്യരുത്. ഒരു 3-4 ലീഫൊക്കെ വന്നാൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഒരു വലിയ ഒരു മദർ പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ബേബി പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ വളർന്നു വന്നോളൂ. ഇപ്പോൾ പ്ലാന്റ്സ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത് കത്തിയായിക്കോട്ടെ കട്ടർ ആയിക്കോട്ടെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് നമ്മളുടെ കട്ട് ചെയ്യുന്ന ഭാഗത്തൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാതെ പ്രത്യേകിച്ച് അഗ്ലോണിയമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് ഫംഗൽ ഇഷ്യൂസ് വന്നിട്ട് സ്റ്റെംസ് കേടായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കെമിക്കൽ ആയിട്ടുള്ള ഫംഗിസൈഡ് ആണെങ്കിൽ സാഫ്, എൻഡോഫില് മുതലായ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമുക്ക് എടുക്കാം. ഓർഗാനിക് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് സ്യൂഡോമോണസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സാഫാണ് എടുക്കുന്നത്. 2 ടീസ്പൂണോളം സാഫ് ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാരണം ഇത് നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്തും അതുപോലെ കട്ട് ചെയ്ത കട്ടിങ്സ് ഡിപ്പ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വേണം. നമുക്ക് ഒരു ചീച്ചിലോ കേടോ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഫംഗിസൈഡ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് കട്ടിങ്സ് എടുത്ത് തുടങ്ങാം. അപ്പോൾ വളരെ ഭംഗിയിൽ വളരുന്ന പ്ലാന്റ്സ് അത് കട്ട് ചെയ്യുക എന്നുള്ളത് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും തൈക്കൾ പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ യങ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് കട്ട് ചെയ്യാതിരിക്കുക. ആ വൈറ്റ് ആയിട്ട് സ്റ്റെമ്മുള്ള ഭാഗത്തു നിന്ന് കട്ട് ചെയ്താൽ അത് അഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് നല്ല ഗ്രീനായിട്ടുള്ള കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള സ്റ്റെമ്മിൻ്റെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലുള്ള പ്ലാന്റ് നമുക്ക് ഓരോ ലീഫിനോട് വെച്ച് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതൊക്കെ പലരും വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് റിസ്ക് എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത്രയും ലെങ്ത്തിലുള്ള ഒരു സ്റ്റെമ്മ് നമുക്ക് ഒരു 3 കട്ടിങ്സ് വരെ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ബാക്കി ആ ഒരു പോട്ടിൽ വരുന്ന ഭാഗത്തുള്ള സ്റ്റെമ്മിൽ ഒരു ലീഫെങ്കിലും നമ്മൾ വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുതിയ ഗ്രോത്ത് പെട്ടെന്ന് വരും. ലീഫ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് വരാൻ കുറച്ച് സമയമെടുക്കും. പലപ്പോഴും ഞാൻ ഒരു ലീഫ് വെക്കാറുണ്ട്. ചില സമയത്ത് ചില പ്ലാന്റ്സിൽ അങ്ങനെ ലീഫ് വെക്കാൻ പറ്റില്ല, ലെങ്ത്തുള്ള സ്റ്റെമ്മാണെങ്കിൽ. അപ്പോൾ നമ്മൾ ലീഫ് വെക്കാതെ തന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഒരു പ്ലാനിൽ നേരത്തെ പറഞ്ഞ പോലെ 3 ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അകത്തുള്ള ആ മെച്യൂർ പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ബേബി പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വളർന്നു വരും. അപ്പോൾ വളർന്നൊരു 3-4 ലീഫൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് പോട്ടിൽ നിന്നും മൊത്തമായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ആ 3 ബേബി പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വേറെ പ്ലാന്റ്സ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കി എല്ലാ പ്ലാന്റ്സിൽ നിന്നും നമുക്ക് കട്ടിങ്സ് എടുക്കാം.
ഇപ്പൊ എല്ലാ പ്ലാന്റ്സിൽ നിന്ന് ഞാൻ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ബേബി പ്ലാന്റ്സ് ഒന്നും തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, അത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പലതിലും വലുതാവാനുണ്ട്, അപ്പൊ വലുതായി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറെ പോട്ടിലോട്ട് മാറ്റാം. കട്ടിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ കട്ട് ചെയ്ത ഭാഗത്ത് ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഫംഗിസൈഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫംഗിസൈഡിന്റെ പൗഡർ ആണെങ്കിൽ പൗഡർ തേച്ചു കൊടുക്കാം. ഞാനിവിടെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് അത് ജസ്റ്റ് എല്ലാ പ്ലാന്റ്സിൻ്റെയും കട്ടിങ്സ് എടുത്ത ഭാഗത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് ചീച്ചിൽ വന്ന് പ്ലാന്റ് കേടായിട്ട് പോവില്ല. അപ്പോൾ ഇത്രയും കട്ടിങ്സ് നമ്മൾ എല്ലാ പ്ലാന്റ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള മീഡിയ ആയിട്ട് നമുക്ക് മൂന്ന് ഓപ്ഷനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സാൻഡാണ്, നമുക്ക് നോർമലി കിട്ടുന്ന ആറ്റുമണൽ, അല്ലെങ്കിൽ മഴക്കാലത്ത് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന ആ വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്ന ഭാഗത്ത് നമുക്ക് മണൽ കിട്ടും. അപ്പോൾ ആ മണൽ നമുക്ക് യൂസ് ചെയ്യാം. വളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല, യാതൊരു വളങ്ങളും ചേർക്കാതെ വേണം നമ്മൾ ഈ ഒരു പോട്ടിംഗ് മീഡിയം എടുക്കാനായിട്ട്. രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ റെഡ് സോയിലാണ്. അപ്പോൾ റെഡ് സോയിൽ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്നുള്ള മണ്ണാണ്, അതിലും വേറെ വളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. ടോപ്പ് സോയിൽ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്, അതിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളത്തിൻ്റെ അംശം കൊണ്ട് നമ്മുടെ കട്ടിങ് അഴുകിപ്പോകും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചകിരിച്ചോറാണ്. അപ്പോൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ ചകിരിച്ചോറിന് കൂടെ പെർലായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഫംഗിസൈഡ് സൊല്യൂഷനാണ്. ഓരോ കട്ടിങ്ങും ഫംഗിസൈഡ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേഷൻ മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ സോയിലോട്ട് സ്റ്റെം വെച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് പ്രസ് ചെയ്ത് അതിലോട്ട് വെക്കരുത്. അപ്പോൾ അതിൽ ചതവ് വീണിട്ട് ആ ഒരു ഭാഗം അഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളൊരു കമ്പോ മറ്റോ വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം ഈ സ്റ്റെമ്മ് നമ്മുടെ ആ ഒരു പ്രൊപ്പഗേഷൻ മീഡിയത്തിലോട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. സോയിൽ വെച്ചതിന് ശേഷം നമ്മൾ സൈഡിലുള്ള സോയിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ഫിറ്റായിട്ട് സ്റ്റെം അതിലിരുന്നോളും, ഒട്ടും ഇളക്കം പറ്റാതെ നല്ല രീതിയിൽ അതിൽ റൂട്ട്സ് ഫോമായിട്ട് വരും. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ തന്നെ പോട്ടിംഗ് മിക്സിൽ നനവേണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, പകരം നമ്മൾ എല്ലാത്തിൻ്റെ ചൂട്ടിലും കുറേശ്ശെ ഫംഗിസൈഡ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. ഒട്ടും തന്നെ ഫംഗൽ ഇഷ്യൂസ് വരാതെ റൂട്ട്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ പ്ലാന്റ്സും നമ്മൾ പോട്ട് ചെയ്തു. എല്ലാം തന്നെ ഞാനിപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെക്കുന്ന സ്ഥലം അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്ന, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത, ചൂടൊന്നും തട്ടാത്ത ഒരു ഭാഗമായിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുള്ള ഒരു സ്പേസാണ്. ഇവിടെ എല്ലാ പ്ലാന്റ്സും, ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, സോയിലൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി, ഒരുപാട് ഡ്രൈ ആയിട്ട് പോകാനായിട്ടും പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു ചെറിയൊരു നനവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒരു 3-4 weeks നല്ല രീതിയിൽ റൂട്ട്സ് ഒക്കെ ഡെവലപ്പായിട്ട് വരും. റൂട്ട്സ് ഡെവലപ്പായി കഴിഞ്ഞാൽ നമുക്കൊരു 2 months ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് നമുക്ക് വേറെ വളങ്ങളൊക്കെ ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സിലോട്ട് നമുക്ക് മാറ്റിക്കൊടുക്കാം. 1 month കഴിയുമ്പോൾ ഇതേ പോട്ടിംഗ് മിക്സ്, ഇതേ നമ്മളിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന അതേ പോട്ടിംഗ് മിക്സിൽ നമുക്ക് NPK ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് ഒഴിച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രോത്ത് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആവും. അതിനുശേഷം ഒരു 2 months കഴിയുമ്പോൾ നമുക്ക് വേറെ വളങ്ങളൊക്കെ ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സിലോട്ട് നമ്മളുടെ പ്ലാന്റ്സിനെ നമുക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ വരുന്ന ആഴ്ചകളിലുള്ള വീഡിയോസിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഹോംലി പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ പ്ലാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.